നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെലങ്കാനയെ ഇളക്കി മറിച്ച് ഭൂചലനം. ശക്തമായ ഭൂചലനമാണ് തെലങ്കാനയിൽ ഉണ്ടായിരിക്കുന്നത്. തെലങ്കാനയിലെ മുളുഗു ജില്ലയിൽ ഇന്ന് രാവിലെയോടെയാണ് ഈ ഒരു ഭൂചലനം ഉണ്ടായത്. 7:27 ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 5.3 തീവ്രതയാണ്. ഹൈദരാബാദിൽ ഉൾപ്പെടെ പ്രകമ്പനമുണ്ടായി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രത്യേകത, തെലങ്കാനയിൽ കഴിഞ്ഞ 20 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും ശക്തമായ ഭൂചലനമാണ് ഇതെന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു. ഹൈദരാബാദിലെ പ്രാന്തപ്രദേശങ്ങളും പ്രകമ്പനമുണ്ടായി. വിജയവാഡയിലെ ചില പ്രദേശങ്ങളിലും ഭൂചലനം ഉണ്ടായി. എന്നാൽ ഈ ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭയങ്കര ശക്തിയായ അല്ലെങ്കിൽ പലയിടങ്ങളിലും അതിശക്തമായ പ്രകമ്പനമാണ് ഉണ്ടായത്. വീടുകളിൽ നിന്നും പാത്രങ്ങളും മറ്റു വസ്തുക്കളും തെറിച്ചു വീണു. ഇതോടെ പരിഭ്രാന്തരായ ജനങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ബലക്ഷയമുള്ള കെട്ടിടങ്ങളിൽ തുടരരുത് എന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഗോദാവരി നദീതീരമാണ് എന്നാണ് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തെലങ്കാനയെ ഒന്ന് ഭയപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഭൂചലനത്തിലൂടെ. വലിയ രീതിയിലുള്ള ഒരു ഭൂചലനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം നമുക്ക് മറ്റു ചില ഭൂചലന വാർത്തകൾ കൂടി നോക്കാം. ഈയിടയ്ക്കാണ് ജമ്മുകാശ്മീരിൽ ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 5.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ജമ്മുകാശ്മീരിൽ ഉണ്ടായത്. ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് അധികൃതർ അറിയിച്ചിരുന്നു. വൈകുന്നേരം 4:19 അഫ്ഗാനിസ്ഥാൻ താജിക്കിസ്ഥാൻ അതിർത്തി മേഖലയിലായിരുന്നു ഇതിന്റെ പ്രഭവ കേന്ദ്രം. കശ്മീർ താഴ്വരയിൽ ഭൂചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി റിപ്പോർട്ട് ചെയ്തിരുന്നു. നേരത്തെ നവംബർ 14 പുലർച്ചെ 5.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ജമ്മു കശ്മീരിൽ ഉണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാൻ മേഖലയിൽ ഉണ്ടായ ഭൂചലനം താഴ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി. ദോഡ, കിഷ്ത്വാർ, റിയാസി, റംഭാൻ, ചെനാബ് താഴ്വര എന്നിവിടങ്ങളിൽ ഇടയ്ക്കിടെ ഭൂചലനങ്ങൾ ഇത്തരത്തിലുണ്ടാകാറുണ്ട്. കഴിഞ്ഞ 15 വർഷമായി ഭൗമശാസ്ത്രജ്ഞരും ഭൂകമ്പശാസ്ത്രജ്ഞരും ഈ മേഖലകളിലെ ഭൂചലനങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താനുള്ള അതിതീവ്രമായ ശ്രമത്തിലാണ്. മാത്രമല്ല, ഒരു മാസം മുന്നേ ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ ഭൂചലനമുണ്ടായിരുന്നു. 3.4 തീവ്രതയാണ് അന്നത്തെ ഭൂചലനത്തിൽ രേഖപ്പെടുത്തിയത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സീസ്മോളജിക്കൽ റിസർച്ച് അറിയിച്ചത് ഭൂകമ്പത്തിൽ ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ്. ഒക്ടോബർ 27 ISR ഡേറ്റ പ്രകാരം സംസ്ഥാനത്തെ സൗരാഷ്ട്ര മേഖലയിലെ അമ്രേലി ജില്ലയിൽ 3.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രേഖപ്പെടുത്തിയിരുന്നു. ഗുജറാത്ത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നൽകിയ വിവരമനുസരിച്ച് കഴിഞ്ഞ 200 വർഷത്തിനിടെ ഗുജറാത്തിൽ 9 വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 2001 കച്ച് ഭൂകമ്പം കഴിഞ്ഞ 2 നൂറ്റാണ്ടിനിടെ ഇന്ത്യയിൽ ഉണ്ടായ ഏറ്റവും വലിയ 3-ാമത്തെ ഭൂകമ്പമായിരുന്നു. 2001 ജനുവരി 26 ഗുജറാത്തിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. അതിന്റെ പ്രഭവ കേന്ദ്രം കച്ചിലെ ബജാവിനടുത്തായിരുന്നു. ഭൂകമ്പത്തിൽ 13,800 പേർ കൊല്ലപ്പെടുകയും 100,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.